ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരിക്കൽ കാശ്മീർ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. കൊള്ളയും കൊലയും തീവ്രവാദികളുടെ അതിപ്രസരവും കാരണം കാശ്മീരികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ സാധിക്കാത്ത ദിനരാത്രങ്ങളായിരുന്നു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അവരെത്രയോ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. തികച്ചും സമാധാനമുണ്ട്. സമാധാനത്തോടുകൂടി ഒരു തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നു. വീട്ടിൽ തിരിച്ചു വന്ന് കയറുമ്പോൾ വീട്ടുകാരുണ്ടാകും എന്നവർക്ക് ബോധ്യവുമുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാശ്മീരിന് ഇതിനു മുമ്പ്. എന്നാൽ കാശ്മീർ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നറിയാമോ? കാശ്മീർ എപ്പോഴും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാശ്മീർ വഴിയാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള തീവ്രവാദികളുടെയും ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുന്നത് കാശ്മീർ ആണെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് കാശ്മീരിൽ ഒരു തീവ്രവാദികളുടെയും തീവ്രവാദമയം പോലും കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ന് കാശ്മീർ പറുദീസയായി മാറുകയാണ് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ. ഇന്ത്യൻ പ്രധാനമന്ത്രി കാശ്മീരിൽ ഏകദേശം 38,000 crore ഇൻവെസ്റ്റ്മെന്റ് ആണ് കാശ്മീരിന് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദം എന്ന് പറഞ്ഞാൽ വെറും ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അധികാരം വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ഇത്രയധികം സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ജോലിയേറെയാണ് എന്ന് കൃത്യമായിട്ടറിയാം. നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ കേരളത്തിലെ 14 ജില്ലകളിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ 29 സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയുടെ തിരക്കുകൾ സെർവൻസ് ഉണ്ട്, ശരിയാണ്. പക്ഷെ അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യണ്ടേ? കാശ്മീരിനെ എങ്ങനെയാണ് നരേന്ദ്രമോദി സമാധാന സംസ്ഥാനമാക്കി മാറ്റിയത്? കാശ്മീരില് ഏകദേശം 38,000 crore ഇൻവെസ്റ്റ്മെന്റ് ആണ് കാശ്മീരിന് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനമാണെന്ന് പിന്നെ അതിന്റെ ചരിത്രത്തിലോട്ട് പോവാം. എന്താണ് കാശ്മീരിൽ സംഭവിച്ചത്? നിങ്ങൾക്കറിയാം, ആർട്ടിക്കൽ 370 2019 കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ നിയമം പാസാക്കി ഇതെടുത്ത് കളയുന്നത്. കഴിഞ്ഞ 70 വർഷത്തോളം, അതായത് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ 70 വർഷത്തോളം, കാശ്മീരിന് ആകെ കിട്ടിയേക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 17,000 crore. എന്നാൽ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കാശ്മീരിന് കിട്ടിയ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 38,000 crore. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേക്കുന്ന ആരാണ്? UAE ഏറ്റവും കൂടുതൽ കാശ്മീരിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. മനസ്സിലാക്കുക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവിടെയുള്ള വലിയ കമ്പനികൾ, അതായത് ഇന്ത്യ UAE ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റിന്റെ ഭാഗമായിട്ട് കാശ്മീരിൽ UAE ഉള്ള പ്രഗത്ഭരായ കമ്പനികൾ ഇൻക്ലൂഡിംഗ്. എന്തിനാണ് ഈ കോടികളൊക്കെ കാശ്മീരിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ നാട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അറബികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ രൂപയുടെ മൂല്യത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പും പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നില്ലേ? അവരൊക്കെയും ഈ രാജ്യം ഭരിച്ചിരുന്നില്ലേ? അവർക്കൊക്കെയും ഈ രാജ്യത്തെ വികസനത്തിലേക്ക് എത്തിക്കണം എന്നൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? എന്തേ, വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ അന്നൊന്നും ഇല്ലാതിരുന്ന ഇന്ത്യ ഇന്ന് 4-ഉം 5-ഉം സ്ഥാനവും ഇടം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? യൂസഫ് അലിയുടെ ഗുരു ഉൾപ്പെടെ ഒത്തിരി കമ്പനികൾ അവിടെ വലിയ രീതിയിലാണ് ഏകദേശം 38,000 crore ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. UAE ബേസ്ഡ് കമ്പനികൾ, UAE ഗവൺമെന്റുമാണ്. കാശ്മീരിന്റെ GDP 25 മുതൽ 27% ഹോർട്ടിക്കൾച്ചറാണ്. അപ്പൊ ഈ ഹോർട്ടിക്കൾച്ചർ ബേസിക്കലി നിങ്ങൾക്കറിയാം ഏത് രീതിയിലാണ്. കാരണം ഈ അറബ് രാജ്യങ്ങൾക്ക് ഈ അവിടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, അതിലാണ് കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അവരുടെ ടൂറിസം മേഖല. അല്ലെങ്കിലും നരേന്ദ്രമോദിയുടെ ഭരണ മികവും ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് വളർച്ച പ്രാപിക്കുന്നതെന്നും കേരളത്തിലെ ചില വിരലിലെണ്ണാവുന്ന രാഷ്ട്രീയ പ്രമുഖർക്കൊഴികെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഒരു ആന്റി BJPism ഒരു കമ്മിസവും ആൾക്കാരിൽ ഉടലെടുത്തതോടുകൂടി തന്നെ ഏതാണ്ട് കാര്യങ്ങൾ പൂർണ്ണ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഒരു ആന്റി മോദിസമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ആന്റി സംഘിസം. ക്രമേണ അതിനൊക്കെ മാറ്റം വരാതിരിക്കില്ല? റിയൽ എസ്റ്റേറ്റ്, അതായത് കാശ്മീരിന്റെ മുഖം മാറുവാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ അവരുടെ വാർത്താക്കുറിപ്പിൽ മനോജ് സിൻഹ, അതിന്റെ കാശ്മീരിന്റെ ലെഫ്റ്റനന്റ് ഗവർണറാണ്, ഇപ്പൊ യൂണിയൻ ടെറിട്ടറിയാണ് കാശ്മീർ, അദ്ദേഹം പറയുന്നത് അടുത്ത 6 മാസത്തോടു കൂടി പല GCC രാജ്യങ്ങൾ, അതായത് അതിനകത്ത് സൗദി അറേബ്യ ഉണ്ട്, ഖത്തർ ഉണ്ട്, ബഹറിൻ ഉണ്ട്, ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് 70,000 crore ഇൻവെസ്റ്റ്മെന്റ് ആണ് കാശ്മീരിൽ വരുന്നത്.
ഏകദേശം 600,000 to 700,000 വരെ തൊഴിലവസരം ഒരുങ്ങുന്നു. അതിൽ 75% ലോക്കൽ ആയിട്ടുള്ള കാശ്മീരികൾക്കാണ് ജോലി കൊടുക്കേണ്ടത്. വാ, ഈ കാശ്മീരിനെ വെച്ചിട്ട് വേണം നമ്മുടെ കേരളം ഇന്ന് ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ. March 31 ഖജനാവ് കാലിയായി എന്നാ കേട്ടത്. പി സി ജോർജ് വെട്ടിപ്പായി പറയുന്നുണ്ട്, March 31 എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പളം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയെ ചാലഞ്ച് ചെയ്യുന്ന പി സി ജോർജിനെയാണ് നമ്മൾ ചാനലുകളിൽ കണ്ടത്. ആ കേരളത്തെ വെച്ച് കമ്പയർ ചെയ്തിട്ട് വേണം ഇന്നത്തെ കാശ്മീരിന്റെ വികസനം നമ്മൾ മനസ്സിലാക്കാൻ. മാറ്റം അവിടെയാണ് കൈയടിക്കേണ്ടത്. എന്തായിരുന്നു Article 370? കാശ്മീരിനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം. അതുകൊണ്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞത്, നടക്കാത്ത ഒരു സ്വപ്നം, ഞങ്ങൾ ഇനി അധികാരത്തിൽ വന്നാൽ 370 തിരിച്ചുകൊണ്ടുവരാം, കാരണം നിങ്ങൾ വികസിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പരസ്പരം പൊട്ടിത്തെറിച്ചും കൊലവിളിച്ചും കഴുത്ത് വെട്ടിയും തന്നെ ജീവിക്കണം. പാകിസ്ഥാനികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം, പാകിസ്ഥാൻ അടിക്കുന്ന കള്ളനോട്ടുകൾ നമ്മുടെ നാട്ടിലേക്ക് വരണം, ആയുധവും മയക്കുമരുന്നും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരണം. അങ്ങനെയല്ലേ നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ വികസിക്കേണ്ടത് എന്നാണ് നമ്മുടെ രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ രാഹുൽ ഗാന്ധി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്ന 370 കാശ്മീരിനെ ഇത്രയും കാലം കാർന്നു തിന്നിരുന്നത്, കാശ്മീരിന്റെ സമാധാനം തകർത്തിരുന്നത്. അപ്പോൾ ആ 370 എടുത്ത് കളഞ്ഞപ്പോൾ കാശ്മീർ വസന്ത മേഖലയായി മാറി. മറ്റും ഒന്നും അറിയാത്ത ആളുകൾ കാശ്മീർ കൊല്ലപ്പെട്ടു, 2.5 ലക്ഷം ആളുകൾ. എന്നിട്ട് കാശ്മീർ സമാധാനം ഉണ്ടായില്ല. എന്നാൽ ഇന്ന് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നും ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് കാശ്മീർ മാറി. അതാണ് കാശ്മീർ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ലോകത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കാശ്മീർ മാറുകയാണ്. അതിനുവേണ്ടിയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും എഡ്യൂക്കേഷൻ, അതായത് ഇനി വരാൻ പോകുന്ന സമ്മറുകൾ, അതായത് അറബ് രാജ്യങ്ങളുടെ സമ്മറുകളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാശ്മീർ ആയിരിക്കും. കാരണം യൂറോപ്പിനേക്കാൾ വളരെ ചീപ്പാണ്. അതായത് UAE പറയുന്ന അവരുടെ പല സ്കൂളുകളും അവരുടെ കാശ്മീരിലോട്ട് മാറ്റുവാൻ താല്പര്യമുണ്ട്. ഒന്നാമത് കാശ്മീരിലുള്ള ജനവിഭാഗത്തിൽ നല്ല എഡ്യൂക്കേറ്റഡ്, നല്ല പോലെ ഇംഗ്ലീഷ് അറിയാം. UAE നേരം വെളുത്തു, അവർക്ക് മനസ്സിലായി കാശ്മീർ എന്താണെന്നും ഭാവിയിൽ എന്താകുമെന്നും. നമ്മളിപ്പോഴെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ കൈയടിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം. അപ്പൊ ഇതെല്ലാം ഒരു മാറ്റത്തിന്റെ ഭാഗമാണ്. ഒരു 3-4 ഫാമിലിക്കാരൻ ഇത്രയും വർഷം കൊണ്ട് കാശ്മീരിനെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നത്, ഒന്ന് ഫറൂഖ് അബ്ദുള്ള, മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ ഫാമിലി, അങ്ങനെ 2-3 വേറെ ഫാമിലികൾ. ഈ ഫറൂഖ് അബ്ദുള്ള ഫാമിലിന്റെ പക്ക ഫോറാണ് ഇയാള്. ഇയാളുടെ ഷെയ്ഖ് അബ്ദുള്ള പോലെ ഇങ്ങോട്ട് എടുത്തു നോക്കുവാണെങ്കിലും, ഫറൂഖ് അബ്ദുള്ള കാശ്മീരിന്റെ JNK മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം മറ്റുള്ള കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ വെക്കേഷൻ ഹോം ഉണ്ട് ലണ്ടനിൽ. ഏകദേശം 1 വർഷം 160 ദിവസം അദ്ദേഹം ലണ്ടനിലാണ് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണ് കാശ്മീരിൽ. അങ്ങനെയാണ് അദ്ദേഹം കാശ്മീർ ഭരിച്ചത്. കാരണം അവർക്ക് ലൂട്ട് ചെയ്യാൻ, കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള സംസ്ഥാനമായിരുന്നു. ആവശ്യമുള്ളപ്പോൾ കാശ്മീരിന്റെ കാര്യം പറയുക, കേന്ദ്ര ഗവൺമെന്റിനെ വരട്ടുക, കാര്യങ്ങൾ നേടുക, അല്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനിലോട്ട് പോകുക എന്ന് പറയുക. അതെല്ലാം മാറ്റിയെടുത്തു. ഇതൊക്കെ മോദി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ചലഞ്ചും വിപ്ലവം തന്നെയാണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കാശ്മീരിൽ മാറ്റം ഉണ്ടാവുമെന്ന്. ആലോചിച്ച് നോക്കുക, കേരളത്തിലെ മുഖ്യമന്ത്രി, ഇവിടുത്തെ ബിസിനസ്സുകാരും മറ്റുമൊക്കെ ഈ മിഡിൽ ഈസ്റ്റും ദുബായ് ഒക്കെ പോയി വലിയ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നത് ഇപ്പോ കേന്ദ്രഭരണ പ്രദേശമാകേണ്ടെന്ന പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളാണ്. 1 പഞ്ചാബ്. പഞ്ചാബിലെ ഈ അമൃതപാലും അതുപോലെ ഭിന്ദ്രൻവാലയും ഒക്കെയായി കുറെ അടക്കി ഭരിച്ചു. ഭിന്ദ്രൻവാലയൊക്കെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ നാമാവശേഷമാക്കിയെങ്കിലും അമൃതപാൽ സിംഗും അവരുടെ കൂട്ടാളികളും ശരിക്കും കടന്ന് വെലസുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും അതുപോലെ പോപ്പുലർ ഫ്രണ്ടും CPMകാരും ഭരിച്ചു മുട്ടിച്ച കേരളവും കേന്ദ്രഭരണ പ്രദേശമായാൽ കാശ്മീരിനേക്കാൾ ഒരു സുവർണ നാടായി ഇത് രണ്ടും പരിണമിക്കും. മിഡിൽ ഈസ്റ്റിലൊക്കെയാണ് അവർക്ക് ഈ 38,000 crore ഇന്നത്തോടു കൂടി അവിടെ കിട്ടിയ സൈൻ ചെയ്തിരിക്കുന്ന ഡീല് കഴിഞ്ഞ 6 മാസം. ഈ കാബാലികരുടെ പിടിയിൽ നിന്ന് കേരളത്തെ കൂടെ കേന്ദ്രം ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ ഈ ഇത്തരം വികസനങ്ങളൊക്കെ കേൾക്കുമ്പോ തോന്നിപ്പോകുവാണ്. ഇപ്പൊ UPയിലെ ആയിരുന്നാലും കാശ്മീരിലെ ആയിരുന്നാലും വികസനങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കാണുമ്പോഴും അവിടെ സമാധാനപരമായ ഒരു അന്തരീക്ഷം കളിയാടുകയും തീവ്രവാദികളെയും തീവ്രവാദത്തെയും ഉന്മൂലനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരായി സർക്കാരുകൾ മുന്നോട്ട് വരികയും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ കേരളത്തെ കൂടി ഒന്ന് കൈപിടിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നു. 27,000 crore ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇന്നോട് കൂടിയാണ് അത് 38,000 crore ആവുന്നത്. അത് 6 മാസം കഴിയുമ്പോൾ അത് 70,000 crore ആകുന്നു. ഈ ചോദ്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ഭരിക്കുന്നവരോട് ചോദിക്കുന്നത്. അതാണ് 2014 ശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് സാധാരണക്കാരൻ വിലയിരുത്തുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ മിഡിൽ ഈസ്റ്റിൽ പോയി കിട്ടുന്നത്? ചോദ്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതാണ് ഇച്ഛാശക്തി എന്ന് പറയുന്ന സംഭവം.
അതായത് കാശ്മീരി ജനതയെ സഹായിക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു പോർട്ട്ഫോളിയോ മുന്നോട്ട് വെക്കുകയാണ്. കാരണം അവിടെ ജോലി വന്നേ മതിയാവത്തുള്ളൂ. അതേപോലെ കാശ്മീരിലുള്ള പല പല ചെറുപ്പക്കാർക്കും സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ്, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാശ്മീരിൽ നിന്ന് 370 എടുത്ത് കളയുമെന്നോ ഇന്ത്യയുടെ ദേശീയ പതാക കാശ്മീരിൽ പാറിപ്പറക്കുമെന്നോ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അതൊക്കെ അർത്ഥവത്തായി സ്വപ്നമാണ് എന്ന് തോന്നിപ്പോകും ചില വികസനങ്ങൾ കാണുമ്പോൾ. പല 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 രീതിയിലും പല കാരണങ്ങൾ കൊണ്ടും ജോലി കിട്ടിയിരുന്നില്ല, അവരെ ജോലിക്കെടുക്കാൻ തുടങ്ങി. അതായത് അവിടെ ഇന്ത്യ എന്നുള്ള ഒരു വികാരത്തിലോട്ട് വരാൻ തുടങ്ങി. കാരണം അവരുടെ ഇഷ്യൂസ് ഓരോന്നായിട്ട് മാറ്റിക്കൊടുത്തു. കാരണം ഭീകരന്മാരെ തുടച്ചു നീക്കുക എന്നൊരു സംഭവത്തിലോട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് വിശ്വാസം ഉണ്ടായി. അതുകൊണ്ടാണ് ബിസിനസ്സുകാരെ അങ്ങോട്ട് വരുന്നത്. കാശ്മീരിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് ആണെങ്കിലും അവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു. ഹോങ്കോങ്ങിൽ നിന്ന് വരുന്നു, തായ്ലാന്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു, അറേബ്യൻ രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു. രാജ്യസ്നേഹവും രാജ്യത്തിന്റെ വികസനവും ദീർഘദൃഷ്ടിയുമുള്ള ഭരണാധികാരികൾ രാജ്യം ഭരിച്ചാൽ ആ രാജ്യത്തുണ്ടാകാവുന്ന വികസനങ്ങളാണ് നമ്മൾ ഈ കൺകുളിർമയോടുകൂടി കാണുന്നതും കാത് നിറച്ചും കേൾക്കുന്നതും. ഇന്നും പാകിസ്ഥാൻ കാശ്മീർ ഇന്ത്യൻ കാശ്മീരിനെ അംഗീകരിച്ചിട്ടില്ല. മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്, അതായത് 56 രാജ്യങ്ങളുടെ മുസ്ലിംസ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. 2 വർഷം മുമ്പ് ഇന്ത്യ അതിന്റെ ഇൻവൈറ്റ് ആയിരുന്നു. അവിടെ ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്തതിനെതിരെ പാകിസ്ഥാൻ വലിയ ശബ്ദം ഉണ്ടാക്കി ബിക്കോസ് ഓഫ് കാശ്മീർ. ആ കാശ്മീരിനെ പാകിസ്ഥാൻ അംഗീകരിച്ചത് അവിടെയാണ് അറേബ്യൻ രാജ്യങ്ങളും GCC രാജ്യങ്ങളും പ്രത്യേകിച്ച് UAE ഗവൺമെന്റ് ഉൾപ്പെടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് അവഗണിച്ചു. അതാണ് അതാണ് ഡിപ്ലോമസിയുടെയും ഡിപ്ലോമാറ്റിക്കിന്റെയും ചലഞ്ച്. പാകിസ്ഥാനെ ഇന്ത്യയും ആ പാകിസ്ഥാനിന്റെ അവസ്ഥയിൽ സഹായിക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തീവ്രവാദം ഉപേക്ഷിച്ചാൽ, ഭീകരവാദം ഉപേക്ഷിച്ചാൽ, അപ്പോൾ പാകിസ്ഥാനെ പൂർണ്ണമായും കാശ്മീർ അവഗണിച്ചപ്പോൾ കാശ്മീരിന്റെ വികസനവും വളർച്ചയും എങ്ങനെ പോകുമെന്ന് UAE അടക്കമുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. വിജയിപ്പിച്ചത് മോദി ഗവൺമെന്റ് ആണ്. ഇതിനെയാണ് എത്രയോ വർഷം കൊണ്ട് ഈ പറയുന്ന മോദി വരുന്നത്. ഇംഗ്ലീഷ് പഴയ വാജ്പേയി സർക്കാരാണെങ്കിലും ഈ കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിലും ഈ കാശ്മീർ. പിന്നൊരു കാര്യമുണ്ട്, കേരളം എന്ന ഇട്ടാവട്ടത്തിനുള്ളിൽ മാത്രം നിൽക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. കാശ്മീരിനെ ഒന്നും തൊടാനും സംബന്ധിച്ചില്ല, നിർദ്ദേശിച്ചുകൊണ്ടിരുന്നു. ആൾക്കാരെ കൊല്ലപ്പെടുക മാത്രമല്ല, ഇന്ത്യയുടെ ഇന്ത്യയുടെ വലിയൊരു ധനം ഈ കാശ്മീരിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇന്ന് കാശ്മീരിലെ റെയിൽവേ നെറ്റ്വർക്കും കണക്ടിവിറ്റിയും എല്ലാം വളരെ കാര്യമായിട്ട് പോകുന്നു. കാരണം അവിടുത്തെ പോലീസിനകത്ത് തന്നെ മാറ്റങ്ങളുണ്ടായി. കാരണം അവിടെ പോലീസിലെ വലിയൊരു വിഭാഗം സെപ്പറേറ്റിസ്റ്റ് അനുകൂലികളായിരുന്നു. ഇന്ന് കാശ്മീർ സെപ്പറേറ്റ്, അതായത് കാശ്മീർ വിഭജിക്കണം, കാശ്മീർ പാകിസ്ഥാന്റേതാകണം എന്ന് പറയുന്നതോടെ ഏതെങ്കിലും ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒതുക്കേണ്ടവരെ ഒതുക്കി. അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം വേണം, അവർക്ക് ജോലി വേണം, അവർക്ക് തൊഴിൽ വേണം, അവർക്ക് പ്രോസ്പർ ചെയ്യണം. ആ രീതിയിലോട്ട് ഗവൺമെന്റ് അതിനെ മാറ്റി, ഗവൺമെന്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങി, ജനങ്ങളുടെ അടുത്തോട്ട് പോകാൻ തുടങ്ങി. ആ മാറ്റമാണ് മറ്റുള്ള ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബിക് രാജ്യങ്ങൾ കാശ്മീരിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം. ഈ കാശ്മീരിൽ ഈ സംഭവം എന്ന് പറയുന്നത് കാരണം ഇന്നത്തെ ദിവസമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്, 38,000 crore UAE നിന്ന് മാത്രം. അപ്പം ഇതൊരു വലിയ ദിവസമാണ്, വലിയൊരു ചലഞ്ച് വിജയിച്ചേണ്ട ദിവസമാണ് ഇത്. കാരണം കാരണം ലോകത്തെ പല രാജ്യങ്ങൾ, ഇംഗ്ലീഷ് ടർക്കി ഉൾപ്പെടെ രാജ്യങ്ങൾ കാശ്മീരിന്റെ 370 നമ്മൾ പാസ്സാക്കിയപ്പോഴും വല്ലാതെ വിമർശിച്ചു. അവർക്കെല്ലാം കൊടുത്ത നല്ല ഉത്തരവാണ് എന്താണ് കാശ്മീർ. അതായത് കാശ്മീർ എന്ന് പറഞ്ഞൊരു സമാധാനത്തിന്റെ പ്രദേശമായി മാറുന്നു, ഇന്ത്യയുടേതായി മാത്രമായി മാറുന്നു, പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്നു, അതും അറേബ്യൻ രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ. അതൊരു ചലഞ്ചാണ്, അതൊരു നേട്ടമാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടില് ഖുർആനിന്റെ രൂപത്തിലും ഈത്തപ്പഴത്തിന്റെ രൂപത്തിലും ഒക്കെ എങ്ങനെ മലദ്വാർ വഴി സ്വർണം കടത്താം, ആ മേഖലകൾ വികസിപ്പിക്കുന്ന തിരക്കിലാണ്. ഇതൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കേരളം ഏത് രൂപത്തിലാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്? പലരുടെയും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പോലെ മലദ്വാർ വികസിച്ചുകൊണ്ടിരിക്കുന്നു, അതുവഴി സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നു, സ്വർണം ആസനത്തിൽ കുടുങ്ങുന്നു, അത് വലിച്ചെടുത്ത ഡോക്ടർ പൊട്ടിക്കരയുന്നു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ പുരോഗതി. അതുകൊണ്ട് കേരളത്തെ കൂടി കേന്ദ്രം ഏറ്റെടുത്താൽ ഇതിനേക്കാളേറെ വികസനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിനും ഉണ്ടാകും. അതല്ലെങ്കിൽ കുറെ യാത്ര ചെയ്ത് പ്രതിരോധ യാത്ര, എന്തിന് കേന്ദ്ര സർക്കാരിന്റെ ഫാസിസത്തിനെതിരെ കേരളം മുഴുവനും യാത്ര ചെയ്ത് കേരളം സിംഗപ്പൂരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് സിംഗപ്പൂരാക്കുന്നതിന്റെ മുന്നോടിയായി അതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് സ്വപ്ന സുരേഷ് ആയിരിക്കുമെന്ന് മാത്രം.